2004 സുനാമിയിൽ അഞ്ച് ജീവനുകൾ പൊലിഞ്ഞ എറണാകുളം ജില്ലയിലെ എടവനക്കാട് ഗ്രാമത്തോടുള്ള അവഗണന സംസ്ഥാന സർക്കാർ തുടരുകയാണ്. തീർത്തും ബലക്ഷയം വന്ന കടൽഭിത്തി തീരദേശവാസികളെ ആശങ്കയിലാക്കുന്നുണ്ട്. തീരദേശ റോഡ് മണൽ കയറി സഞ്ചാരയോഗ്യമല്ലാതായിട്ട് 12 വർഷത്തിലേറെയായിട്ടും ഒരു നടപടിയും അധികൃതർ സ്വീകരിച്ചിട്ടുമില്ല. നിർദ്ധനരായ മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന എറണാകുളം ജില്ലയിലെ ഒരു തീരദേശ ഗ്രാമമാണ് എടവനക്കാട്. 2004 സുനാമിയിൽ എറണാകുളം ജില്ലയിൽ ജീവനുകൾ നഷ്ടപ്പെട്ട ഏക പ്രദേശവും എടവനക്കാടാണ്. എന്നാൽ ഇവിടെ ശാശ്വതമായ ഒരു കടൽഭിത്തി നിർമ്മിച്ച് തീരവാസികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കാൻ മാറി മാറി കേരളം ഭരിച്ചവർ ഇനിയും തയ്യാറായിട്ടില്ല. ഇന്നും ആ അവഗണന തുടരുന്നതായാണ് നാട്ടുകാരുടെ ആക്ഷേപം. ഇപ്പോൾ ഇടതുപക്ഷ സർക്കാർ വന്ന് ഇവിടെ എല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞു, ഒന്നും ചെയ്തിട്ട് തിരിഞ്ഞു നോക്കിയിട്ടും കൂടിയില്ല. കടൽക്ഷോഭം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒഴുകണ തന്നെ, ഞങ്ങൾ ഒഴുകും, കുറേ ആൾ നേതാക്കന്മാർ കാണാൻ വരും. ഇതാണ് ഇവിടുത്തെ സ്ഥിതി. നാരമ്പലം തൊട്ട് കുഴപ്പുള്ളി വരെ റോഡുണ്ട്, ഇവിടെ മാത്രം റോഡില്ല. തീരവാസികളുടെ എതിർപ്പ് പരിഗണിക്കാതെ താൽക്കാലിക കടൽഭിത്തി നിർമ്മിച്ച് പണം പാഴാക്കുക മാത്രമാണ് അധികൃതർ ചെയ്യുന്നതെന്നും കടലോരവാസികൾ പറയുന്നു. തീരദേശ റോഡിൽ 3 കിലോമീറ്ററോളം ഭാഗം കടൽക്ഷോഭത്തിൽ മണ്ണ് നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായിട്ട് 12 വർഷം കഴിഞ്ഞെങ്കിലും ഇതിന് പരിഹാരത്തിനും ഒരു നടപടിയുമില്ല. 5 അടിയോളം താഴെയാണ് ഈ റോഡ് നിൽക്കുന്നത്. അത്രയും മണ്ണ് മാറ്റണമെങ്കിൽ പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്ന് പഞ്ചായത്ത് വരണം. അവിടെ PWD ചെന്നിരിക്കുമ്പോൾ അവർ പറയണത് പഞ്ചായത്ത് മാറ്റണം മണ്ണ്. അപ്പോൾ മണ്ണ് മാറ്റി മണ്ണ് കുഴിച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടി റോഡ് വരാമെന്നാണ്. ഈ കടൽ കയറ്റം വേലിയേറ്റത്തിന് എപ്പോഴും വെള്ളം സ്ഥിരമായി കയറിക്കൊണ്ടിരിക്കുന്നു, എല്ലാ ദിവസവും കയറിക്കൊണ്ടിരിക്കുന്നു ഇവിടെ. അപ്പോൾ ഈ സീവാളില്ലാണ്ട് റോഡ് പണിതിട്ട് എന്താണ് അതിന് ശാശ്വതമായ പരിഹാരം? എടവനക്കാടിനോടുള്ള അവഗണന അവസാനിപ്പിച്ച് തീരവാസികൾക്ക് സംരക്ഷണം ഒരുക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. ക്യാമറാമാൻ സന്തോഷിനൊപ്പം സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.